പരിശുദ്ധനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും നമുക്ക് നൽകാം നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിച്ച് ഓരോ നിമിഷവും നമ്മെ കാത്തു സംരക്ഷിക്കുന്ന കാര്യവാനായ ദൈവത്തിന് നമുക്ക് എപ്പോഴും നന്ദി പറയാം ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവഹിത പൂർത്തീകരണത്തിന് വേണ്ടി നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിക്കുകയും തൻ്റെ കൃപകളും ദാനങ്ങളും നമുക്ക് ചൊരിഞ്ഞുകൊണ്ട് അവിടുന്ന് എല്ലാം സ്വന്തമാക്കാനായി നമ്മെ സജ്ജരാക്കുന്ന അത്യുന്നതനായ ദൈവത്തിന് എല്ലാ സ്തുതിയും മഹത്വവും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇവിടെ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ യേശു ക്രിസ്തുവിൻ്റെ ഒരു വചനമാണിത് പത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം ആറാം തിരുവചനം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അവർക്ക് സംതൃപ്തി ലഭിക്കും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അവർക്ക് സംതൃപ്തി ലഭിക്കും യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിലെ സവിശേഷമായ ഒരു സുവിശേഷ ഭാഗ്യമാണ് ഈ വചനം നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അവർക്ക് സംതൃപ്തി ലഭിക്കും ഇപ്പം ഇവിടെ ഒരു ഇവിടെ ഒരു ചോദ്യോദിക്കും എന്താണ് ഈ നീതി യേശുക്രിസ്തു യേശുക്രിസ്തുവിടെ പറയുന്ന നീതി എന്താണ് ഏത് നീതിയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ നീതിയോ ദൈവത്തിൻ്റെ നീതി എന്തിനാ ഈ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നത് ദാഹിക്കുന്നു പറയുന്നതിൻ്റെ അർത്ഥം എന്താ എപ്പോഴാണ് ഈ ദാഹിക്കുന്നവർക്ക് സംതൃപ്തി ലഭിക്കുക ഇത് വളരെ വിശദമായും ആഴമായും നാം ധ്യാനിക്കേണ്ട സമയമാണ് നമ്മൾ ഈ വചനത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇപ്പോൾ കടകുന്നില്ല ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ വചനത്തെക്കുറിച്ച് പരാമർശിക്കുകയാണ് ഇവിടെ ഒരു ദൈവീക നീതിയും മനുഷ്യൻ്റെ നീതിയും രണ്ടും രണ്ടാണ് അപ്പോൾ മാനുഷിക നീതി മാനുഷിക മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും മനുഷ്യ അവകാശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ മനുഷ്യരുടെയും ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും സഫലീകരിക്കാൻ തുല്യമായ അവകാശം തുല്യമായ അവസരവും എല്ലാവർക്കും ലഭിക്കുന്നുവെങ്കിൽ അതിനെ നീതി എന്ന് മനുഷ്യനെ വിളിക്കും ഇനി ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും പ്രയത്നങ്ങളും സഫലീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് വിരുദ്ധമായി അതിനെ എതിർക്കുകയോ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള മറ്റുള്ളവരുടെ പ്രവർത്തികൾക്ക് തക്കതായ ശിക്ഷ കൊടുത്താൽ അതിനെ നീതി എന്ന് വിളിക്കും ഇനി മനുഷ്യൻ്റെ അവകാശങ്ങളും മനുഷ്യൻ്റെ സ്വപ്നങ്ങളുമെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയെ നീതി എന്ന് വിളിക്കും അപ്പോൾ മനുഷ്യൻ മാനുഷിക നീതി എന്ന് കണക്കാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ കണക്കാക്കുന്നതിൻ്റെ അടിസ്ഥാനം മാനുഷിക മൂല്യങ്ങളും മാനുഷികാവകാശങ്ങളും മാനുഷികമായ ആഗ്രഹങ്ങളും തത്വങ്ങളും തത്വശാസ്ത്രങ്ങളും ഒക്കെയാണ് എന്നാൽ ദൈവനീതി അതിൽ നിന്ന് വ്യത്യസ്തമാണ് പിന്നെ ഇവിടെ ഒരു ദൈവം ഏശയാ പ്രവാചകനിലൂടെ വളരെ വ്യക്തമായി നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഏശയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം എട്ടും ഒൻപതും വചനങ്ങൾ ഭർത്താവ് അല്ലു ചെയ്യുന്നു എൻ്റെ ചിന്തകൾ അല്ല അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ ഒരിക്കലും മനുഷ്യൻ്റെ ഇതുപോലെയല്ല ഇനി എന്താ ദൈവത്തിൻ്റെ ചിന്തയുടെ പ്രത്യേകത അത് മനുഷ്യബുദ്ധിക്കഗ്രാഹ്യമാണ് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ ഗ്രഹിക്കാൻ കഴിയുന്നതോ ഉൾക്കൊള്ളാൻ കഴിയുന്നതോ അല്ല ദൈവത്തിൻ്റെ ചിന്ത എൻ്റെ ചിന്തകൾ നിങ്ങളുടെ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കും അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകളും വഴികളും ഉന്നതമാണ് അത്യുന്നതമാണ് ആകാശവും ഭൂമിയും എത്രമാത്രം ആകാശം സാലിംഗ് സ്വർഗ്ഗം ഭൂമിയേക്കൽ എത്ര ഉയർന്നു നിൽക്കുന്നു അത്രയും ഉന്നതമാണ് അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകൾ ഭൗമികമാണ് മനുഷ്യൻ്റെ ചിന്തകൾ ലൗകികമാണ് മനുഷ്യൻ്റെ ചിന്തകൾ അവൻ്റെ അനുഭവത്തെയും അവൻ്റെ യുക്തിയെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് മനുഷ്യൻ ചിന്തകൾ അവനെത്താവുന്നതിനെക്കുറിച്ചുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ ചിന്തകൾ സ്വർഗീയമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ അനശ്വരമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ ആഴമേറിയതാണ് ദൈവത്തിൻ്റെ ചിന്തകൾ അത്യുന്നതമാണ് അപ്പോൾ ദൈവചിന്തയനുസരിച്ച് ദൈവത്തിൻ്റെ സ്വഭാവമനുസരിച്ച് എന്താണ് നീതി ദൈവം ആഗ്രഹിക്കുന്ന നീതി എന്താണ് ആ നീതിക്ക് വേണ്ടി ദാഹിക്കാനും വിശക്കാനുമാണ് ദൈവം പറയുന്നത് അങ്ങനെ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതർ പ്രഭാഷണ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വചനങ്ങൾ അവിടുന്ന് അവരുടെ മേൽ ആദിമാതാപിതാക്കളുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ഒരു ഈ വചനങ്ങളെല്ലാം അതിൻ്റെ ആത്യന്തിക അർത്ഥത്തിൽ പൂർത്തിയാകുന്നത് അന്ത്യകാലത്താണ് അപ്പോൾ ദൈവവചനത്തെ വെറും ചരിത്രമായി അല്ലെങ്കിൽ പ ഏതോ ചില ആളുകളുടെ ദൈവാനുഭവത്തിൻ്റെ ചരിത്രപരമായ ഒരു വിവരണമായി മാത്രം കാണുന്നവർക്ക് ഈ ഒന്നും പൊരുൾ ഗ്രഹിക്കാനോ ദൈവത്തിൻ്റെ ചിന്തകൾ ഈ വചനത്തിന് നിദാനമായ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാനോ കഴിയില്ല അതുകൊണ്ടാണ് പലപ്പോഴും ബൈബിൾ വ്യാഖ്യാനം എന്ന പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മൂലം അല്ലെങ്കിൽ ബൗദ്ധിക കസർത്ത് മൂലം വിജ്ഞാന ആഭാസം മൂലം ദൈവവചനത്തിന് പൊരുൾ ഗ്രഹിക്കാനാവാതെ അനേകം മനുഷ്യരുടെ മുമ്പിൽ ഇന്ന് ദൈവവചനം നിരർത്ഥകമായി മാറി ഈ വ്യാഖ്യാനങ്ങളിലൂടെ ദൈവവചനത്തെ നിരർത്ഥകമാക്കി ഈ വ്യാഖ്യാതാക്കൾക്ക് ദൈവത്തിൻ്റെ ചിന്തയോ ഈ വചനങ്ങളുടെ പൊരുളോ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ടാക്കി അതൊക്കെ യുക്തിക്ക് വളരെ കേൾക്കാൻ രസകരമാണ് യുക്തി കൊണ്ട് നോക്കിയാൽ വളരെ സ്വീകാര്യമാണ് എന്നാൽ ദൈവത്തിന് ചിന്ത അങ്ങനെ അപ്പോൾ ഇവിടെ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് അവിടുന്ന് സൃഷ്ടിച്ച മനുഷ്യന് അവിടുത്തെ ജ്ഞാനം നൽകി ജീവൻ്റെ നിയമം നൽകി ജീവൻ നൽകുന്ന നിയമം അപ്പോൾ ഈ ജ്ഞാനം സ്വന്തമാക്കിയാലാണ് അവരുമായിട്ടാണ് അവിടുന്ന് ഒരു ശാശ്വതമായ ഉടമ്പടി ഉറപ്പിക്കുന്നത് അത് നിത്യം നിലനിൽക്കുന്ന ഉടമ്പടിയാണ് അപ്പോൾ അത് ഏതെൻ്റ് തോട്ടത്തിൽ വെച്ച് നടത്തിയ ഒരു ഉടമ്പടിയല്ല അത് ലംഘിക്കപ്പെട്ടു അവരുടെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു നമുക്കറിയാം ദൈവം ദൈവജനവുമായി നടത്തിയ ഉടമ്പടികളെല്ലാം ലംഘിക്കപ്പെട്ടു എന്നാൽ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ ദൈവം അന്ത്യകാലത്ത് ദൈവമക്കളുമായി ഒരു ശാശ്വത ഉടമ്പടി നിത്യ കൂട്ടമ്പടി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രവചനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് നിത്യ ഉടമ്പടി ഉറപ്പിക്കുന്നവർക്ക് തൻ്റെ നീതിവിധികൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ നീതിവിധികൾ മറയ്ക്കപ്പെട്ടതാണ് ദൈവത്തിൻ്റെ നീതിവിധികൾ ദൈവം വെളിപ്പെടുത്തി തരണം നമ്മുടെ ദൈമാവർത്തിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വനത്തിൽ വായിക്കുന്നുണ്ട് രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാണ് എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ നമുക്കും നമ്മുടെ സന്തതികൾക്കുമായി എന്നേക്കുമുള്ളതാണ് അപ്പോൾ ദൈവീക രഹസ്യങ്ങൾ നീതിവിധികൾ ദൈവം വെളിപ്പെടുത്തണം അപ്പോൾ ദൈവം ശാശ്വത ഉടമ്പതി ചെയ്യുന്ന അവിടുത്തെ മക്കളുമായി ഈ നീതിവിധികൾ വെളിപ്പെടുത്തും എന്ന പ്രവചനമാണ് പ്രഭാഷണ വസ്തു നാം വായിക്കുന്നത് അപ്പോൾ ഈ നീതിവിധികൾ വെളിപ്പെടുത്തണമെങ്കിൽ അഥവാ നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ നാം ദൈവത്തെ അറിയണം എന്നാൽ ദൈവവനത്തിൽ ഉടനെ നാം കാണുന്നുണ്ട് എപ്പോഴും ദൈവജനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു ഹോസിയ പ്രവാചിൻ്റെ പുസ്തകം ആറാമത്തെ മൂന്നാം വചനം കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആഗമനം എപ്പോഴാണോ അറിയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആഗമനം ദൈവപിതാവ് സർവശക്തനായ ദൈവം മക്കളെ സന്ദർശിക്കാൻ വരുന്നു എന്ന അറിയിപ്പ് എപ്പോഴാണോ ദൈവത്തിൽ നമുക്ക് ലഭിക്കുക അപ്പോൾ അവിടുത്തെ ആഗമനം സുനിശ്ചിതമാണ് അപ്പോൾ അവിടുത്തെ അറിയാൻ ഏകാഗ്രതയോടെ ശ്രമിക്കാം ഇവിടെ ഇതെല്ലാം നടക്കുന്ന അന്ത്യകാലത്താണ് അപ്പോൾ ദൈവ ദൈവത്തിൻ്റെ ആഗമനം പിതാവായ ദൈവം സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം മക്കളെ സന്ദർശിക്കാൻ വരുന്നു എന്ന് ഈ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല ഇന്ന് വരെ ഇത് പ്രഘോഷിക്കപ്പെട്ടത് ഈ അന്ത്യകാലത്ത് സദ്വാർത്ത എന്ന ദൈവവചന ശുശ്രൂഷയിലൂടെ ദൈവമായച്ച അത്യുന്നതൻ്റെ പ്രവാചകൻ സദ്വാർത്ത ദൂതൻ വഴിയാണ് അത് പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ദൂതൻ അയക്കപ്പെട്ടു ഇപ്പോൾ അവനാണ് സദ്വാർത്ത ദൂതൻ ജോസഫ് പൊന്നാർ എന്ന് ലോകം വിളിച്ചവൻ അപ്പോൾ ദൈവപിതാവ് ഇത് ആ മക്കളെ സന്ദർശിക്കാൻ വരുന്നു എന്ന ഔദ്യോഗികമായ സ്വർഗത്തിൽ നിന്നുള്ള അറിയിപ്പ് ആഹ്വാനം നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നൽകപ്പെടുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ അറിയാൻ ഏകാഗ്രതയോടെ ശ്രമിക്കാം കാരണം ഏക ഏകസത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജൈവൻ അപ്പോൾ ദൈവത്തെ അറിയാതെ യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് ദൈവത്തെ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തിയെങ്കിലും അത് മുഴുവൻ അവൻ അവൻ തന്നെ പറഞ്ഞു അസ്പഷ്ടമായിട്ടാണ് ഉപമകൾ വഴിയാണ് അപ്പോൾ സ്പഷ്ടമായി പിതാവിനെ പറ്റി അവൻ വെളിപ്പെടുത്തി തരുന്നത് അന്ത്യകാലത്താണ് അപ്പോൾ ഈ നീതിവിധികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതും അവസാന കാലത്താണ് അപ്പോഴാണ് ഈ നീതിക്ക് വേണ്ടി വിശക്കാനും ദാഹിക്കാനും നമുക്ക് കഴിയുള്ളു വെളിപാട് പതിനഞ്ച് മൂന്ന് നാല് നമുക്കറിയാം വെളിപാട് അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇത് സംഭവിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ആസന്ന ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു സർവശക്തനും ദൈവവുമായ കർത്താവേ അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ് അത് മനുഷ്യബന്ധിക്ക് അഗ്രാഹ്യമാണ് എന്നാൽ ദൈവത്തെ അറിയുന്നവർ ദൈവീക പദ്ധതികളിൽ രഹസ്യം അറിയുന്നവർ ദൈവത്തിൻ്റെ നീതിവിധികൾ വെളുപ്പെട്ട് കിട്ടുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ് മഹനീയമാണ് വിസ്മയാവഹമാണ് അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം പ്രതി നമുക്ക് ദൈവത്തിൻ്റെ എല്ലാം മഹത്വം നൽകാം ജനതകളുടെ രാജാവേ അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ വഴികളെല്ലാം നീതിപൂർണ്ണമാണ് അവിടുന്ന് നീതിമാനാണ് നീതിരഹിതമായൊരു വാക്കോ പ്രവൃത്തിയോ ദൈവത്തിൽ നിന്നുണ്ടാകുന്നില്ല അവിടുന്ന് സത്യസന്ധനാണ് സത്യസ്വരൂപനാണ് കർത്താവെ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട് അപ്പോൾ ദൈവത്തെ അറിഞ്ഞു തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ വിസ്മയാവഹമായ മഹത്വം അറിഞ്ഞാൽ ആരാണ് അവിടുത്തെ സ്തുതിക്കാത്തത് ആരാണ് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താത്തത് അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ സകല ജനതകളും വന്ന് അങ്ങേ ആരാധിക്കും അപ്പോൾ അങ്ങ് വസിക്കുന്നിടത്ത് എല്ലായിടത്തുമുള്ള ദൈവജനം വന്ന് അവിടുത്തെ ആരാധിക്കും കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ന്യായവിധി നടക്കുന്ന ആ തലമുറയിലാണ് ഈ ന്യായവിധികൾ വെളിവാക്കപ്പെടുന്നത് അപ്പോൾ ദൈവം ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ വാഗ്ദാനം അവിടുത്തെ നീതിവിധികൾ കൊടുക്കുന്നു എന്ന പ്രവചനം പൂർത്തിയാകുന്ന സമയമാണ് അവസാനകാലം നാം ജീവിച്ചിരിക്കുന്ന സമയം ഈ ന്യായവിധികൾ ഈ നീതിവിധികൾ ദൈവനീതി വെളിപ്പെടുത്താനാണ് അന്ത്യകാലത്ത് സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നത് അറുപത്തി ഒന്ന് ഒന്ന് രണ്ട് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് സദ്വാർത്ത ദൂതൻ പറയുന്നതാണ് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവമക്കളെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സദ്വാർത്തയാണ് ഇതാ ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടാൻ പോകുന്നു ഇതാ ദൈവത്തിൻ്റെ നീതി പ്രകടമാകാൻ പോകുന്നു ഇതാ ദൈവം നീതി സ്ഥാപിക്കാൻ പോകുന്നു ഒരു വലിയ സദ്വാർത്തയാണ് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്കും സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും അവിടെ നിന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ സദ്വാർത്ഥ ദൂതനെ അന്ത്യകാലത്ത് ദൈവം അയക്കുന്നത് അഥവാ ഇപ്പോൾ അയച്ചത് ദൈവത്തിൻ്റെ കൃപാവത്സരവും ദൈവത്തിൻ്റെ പ്രതികാരദിനവും പ്രഘോഷിക്കാനാണ് അപ്പോൾ ഇത് രണ്ടും പൂർത്തിയാകുമ്പോഴാണ് ദൈവനീതി സ്ഥാപിക്കപ്പെടുന്നത് ദൈവം അവിടുത്തെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന അനന്തമായ കൃപയും രക്ഷയും മക്കൾക്ക് കൊടുത്ത് ശത്രുക്കളുടെ മേൽ ദുഷ്ടൻ്റെ മേൽ സാത്താൻ്റെ മേൽ സാത്താൻ്റെ സംവിധാനങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രതികാരവും ചൊരിയുമ്പോഴല്ലേ നീതി പൂർത്തിയാകുക അങ്ങനെ ഒരു നീതിക്ക് വേണ്ടിയാണ് ഓരോ ദൈവമക്കളും ആഗ്രഹിക്കുന്നത് ആ നീതി സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ഇത്രയും കാലവും കാത്തിരിക്കുന്നതും ദൈവം അധ്വാനിക്കുന്നത് സ്വർഗം മുഴുവൻ അധ്വാനിക്കുന്നത് ദൈവപുത്രനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവപുത്രിയും സ്വർഗത്തിലെ ദൂതരും എല്ലാവരും അധ്വാനിക്കുന്നത് ഈ നീതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നതും ആ നീതി പൂർത്തീകരിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടിയാണ് കാരണം ദൈവം എല്ലാറ്റിനും ഒരു സമയം നിശ്ചയിച്ചത് കാരണം അവിടുന്ന് നീതിമാനാണ് അപ്പോൾ ഈ നീതിക്ക് വേണ്ടി ദാഹിക്കാനാണ് യേശു ക്രൂസ് പഠിപ്പിക്കുന്നത് ഈ നീതി പ്രഘോഷിക്കുന്നത് സദ്വാർത്തയിലൂടെയാണ് യേശയ നാൽപ്പത് ഒൻപത് പത്ത് സതുവാർത്തയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സതുവാർത്തയുമായി വരുന്ന ജെറൂസലേമെ നിർഭയം വിളിച്ച് പറയുക യൂതായുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു വലിയ സദ്വാർത്ത ഈ സദ്വാർത്ത അറിയിച്ചവനാണ് സദ്വാർത്ത ദൂതൻ ജോസഫ് പൊന്നാർ ഇതറിയിക്കാനാണ് ദൈവം അവനെ അയച്ചത് കാരണം അയക്കപ്പെടാതെ പ്രസംഗിക്കാൻ സാധ്യമല്ല അയക്കപ്പെടാതെ പ്രസംഗിക്കുന്നവരെല്ലാം സ്വന്തം തോന്നലുകളും ഭാവനകളും മനുഷ്യൻ്റെ വാക്കുകളും തത്വശാസ്ത്രങ്ങളുമായിരിക്കും പ്രഘോഷിക്കുക എന്നാൽ ദൈവം അയക്കുന്നവൻ ദൈവത്തിൻ്റെ വാക്ക് പ്രസംഗിക്കും ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു നീതിയാണ് ദൈവത്തിൻ്റെ ഭരണം യേശു ക്രിസ്തു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയിൽ അവനേറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അതിനുവേണ്ടിയാണ് സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകുന്ന ദൈവരാജ്യം വരാൻ ദൈവത്തിൻ്റെ ഭരണം നടപ്പില അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുമ്പിലുണ്ട് അപ്പോൾ സമ്മാനം നൽകി ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകി ഭരണം നടത്തുന്ന ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടാൻ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യണമെന്ന് ദൈവപുത്രൻ നമ്മളെ പഠിപ്പിക്കുന്നു കാരണം ദൈവം ഓരോരുത്തർക്കും മുഖം നോക്കാതെ അവരവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുന്നവരാണ് അപ്പോൾ മനുഷ്യ സൃഷ്ടി മുതൽ ഇന്നുവരെ സാത്താൻ ദൈവമക്കളോട് ചെയ്ത സകല പ്രവൃത്തികൾക്കും അവരെ കൊണ്ട് ചെയ്യിച്ച സകല പാപത്തിനും നടത്തിയ സകല വഞ്ചനയ്ക്കും അവൻ മൂലം ചൊര്യപ്പെട്ട സകല രക്തത്തിനും ദൈവം പ്രതികാരം ചെയ്യണ്ടേ അതല്ലേ ദൈവത്തിൻ്റെ നീതി നാൽപ്പത്തിരണ്ട് ഒന്ന് നാല് ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും രണ്ടായിരം വർഷം മുമ്പ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് അങ്ങനെ ഒരു നീതി അവൻ പ്രദാനം ചെയ്തായിട്ട് കാണുന്നില്ല അവൻ ദൈവമക്കളുടെ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് തൻ്റെ രക്തം ചെന്തി ജീവൻ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പാപമോചനം നേടിത്തന്നു ശരിയാണ് എന്നാൽ അവനോട് ചെയ്തതോ ദൈവമക്കളോട് ചാത്താൻ ചെയ്തതോ ഒന്നിനും അവൻ നീതി പുലർത്തിക്കൊണ്ട് അതിന് പ്രതികാരം ചെയ്തതായി അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചതായി നാം കാണുന്നില്ല അടിയും തൊപ്പും ആട്ടും നിന്നനോ അപമാനവും അവൻ സ്വീകരിച്ചതല്ലാതെ അവിടെ ഒരു നീതി സ്ഥാപിക്കപ്പെട്ടതായി നാം കാണുന്നില്ല അപ്പോൾ ഈ വചനങ്ങൾ യേശുക്രിസ്തു ഒന്നാം വരവിൽ പൂർത്തിയാകുന്നതല്ല അവൻ രണ്ടാമത് വരുന്നത് നീതി സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവന് വിലപിക്കുകയോ സ്വരമുയർത്തുകയില്ല അപ്പോൾ വീണ്ടും വരുന്ന ദൈവപുത്രൻ പഠിപ്പിക്കുകയോ തെരുവുകളിൽ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യില്ല തെരുവീതിയിൽ ആ സ്വരം കേൾക്കില്ല ചതന്ന് ഞാങ്ങ അവൻ മുറുക്കില്ല മങ്ങിയെ തിരിക്കെടുത്തുകയുമില്ല അവൻ വിശ്വസ്തയോടെ ദൈവത്തോടു വിശ്വസ്ഥതയോടെ നീതി പുലർത്തും അപ്പോൾ നീതി സ്ഥാപിക്കാൻ വരുന്നവനാണ് ദൈവപുത്രൻ എന്താണ് ഇതിൻ്റെ ശ്രേഷ്ഠത പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ദൈവം സ്ഥാ നീതി സ്ഥാപിക്കാൻ ഇപ്രകാരം ദൈവത്തിൻ്റെ നീതി സ്ഥാപിതമാക്കാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ച് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞു എന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത സദ്വാർത്ത ദൂതൻ നമ്മെ അറിയിച്ചു കഴിഞ്ഞു അവൻ്റെ പാദങ്ങൾ ഈ ഭൂമിയിൽ സ്പർശിച്ചു കഴിഞ്ഞു ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു അപ്പോൾ രണ്ടായിരം വർഷം മുമ്പ് ദൈവപുത്രൻ പാപികളെ തേടി പാപികളെ രക്ഷിക്കാനും വന്നുവെങ്കിൽ അവൻ വീണ്ടും വന്നിരിക്കുന്നത് അഥവാ അവൻ്റെ രണ്ടാം വരവിൽ അവൻ പാപികൾക്ക് ശിക്ഷയും ഈ പാപികളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ച സാത്താനും അവൻ്റെ സകല സംവിധാനങ്ങൾക്കുമെതിരെ ദൈവത്തിൻ്റെ ക്രോധം നൽകാനും ചൊരിയാനും ശിക്ഷ നടപ്പിലാക്കാനും എന്നാൽ തന്നെ ഒരുങ്ങി കാത്തിരിക്കുന്ന നീതിമാന്മാർക്ക് ദൈവം ദൈവമൊരുക്കിയിരിക്കുന്നവയെല്ലാം സ്വന്തമാക്കാനായി നിത്യരക്ഷ നൽകാനുമാണ് അവൻ വീണ്ടും വരുന്നത് മത്തായി പതിനാറ് ഇരുപത്തിയേഴ് മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും അപ്പോൾ ഈ പ്രവൃത്തികൾ ശരിയോ തെറ്റോ പ്രതിഫലം അർഹിക്കുന്നതോ ശിക്ഷയറിയിക്കുന്നതോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ ഹിതവും ദൈവവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രതിഫലവും സമ്മാനവും എല്ലാം അവൻ നൽകുക ഫെബ്രുവരി ഒൻപത് ഇരുപത്തിയെട്ട് അവൻ വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പോൾ എങ്ങനെ കാത്തിരിക്കണം അതിനെങ്ങനെ എന്തെല്ലാം ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കണം എവിടെ കാത്തിരിക്കണം ഇതെല്ലാം പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് സദ്വാർത്ത വഴി ഇന്ന് പ്രസംഗിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരുങ്ങി കാത്തിരിക്കുന്നവരെ രക്ഷിക്കാനാണ് ദൈവപുത്രൻ വീണ്ടും വരുന്നത് അവൻ വെളിപ്പെടാൻ പോകുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി അഞ്ച് ഏഴ് പത്ത് ഒരുവനെ താഴ്ത്തുകയും അവനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പിലാക്കുന്നത് ദൈവമാണ് അപ്പോൾ ഈ വിധി നടപ്പിലാക്കുന്നവൻ ദൈവമാണ് നുരഞ്ഞു പൊന്തു വീര്യമേറിയ വീഞ്ഞു നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് ദൈവത്തിൻ്റെ ശിക്ഷയുടെയും പ്രതികാരത്തിൻ്റെയുമായ പാനപാത്രം പ്രവാചകരന്ഥങ്ങളുടനീളം ഈ പാനപാത്രത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും എല്ലാവർക്കും അവിടുന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അവർ കുടിക്കാൻ വിസമ്മതിച്ചാൽ നീ അവരോട് പറയണം നിങ്ങൾ കുടിച്ചേ തീരൂ അപ്പോൾ നിർബന്ധിച്ച് കുടിപ്പിക്കും ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിയും അപ്പോൾ ഇത് കുടിക്കുന്ന ദുഷ്ടരാണ് നീതിമാന്മാരല്ല ദുഷ്ടർ മട്ടുവരെ ഊറ്റിക്കുടിയും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും യാക്കോവിൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടെ ഒന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും അതാണ് ദൈവനീതി നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തി ദുഷ്ടരുടെ കൊമ്പ് വിച്ഛേദിക്കുന്ന നിത്യമായി നിത്യമായി വിച്ഛേദിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുമ്പോഴാണ് ദൈവനീതി നടപ്പിലായി എന്ന് സാക്ഷ്യപ്പെടുത്തപ്പെടുകയും തെളിയിക്കപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഈ നീതിക്ക് വേണ്ടി ഓരോ ദൈവത്തിൻ്റെ പൈതലും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്യുന്നവർ ദൈവനീതി പൂർത്തിയാകാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹീതർ അവർ സംതൃപ്തരാക്കപ്പെടും വെളിപാട് പത്തൊൻപത് പതിനഞ്ച് പതിനാറ് അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ളൊരു വാൾ പുറപ്പെടുന്നു വീണ്ടും വരുന്ന ദൈവപുത്രൻ ദൈവവചനമാകുന്ന വാൾ സർവ്വ ജനതകളെയും മേലത് പതിക്കും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവനവരെ ഭരിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും അവന് മേലെങ്കിലും തുടയിലും എഴുതപ്പെട്ട നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവാണ് ംഫറർ ഇമാനുവേൽ അപ്പോൾ എംഫറർ ഇമ്മാനുവേൽ വീണ്ടും വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് ചവിട്ടാൻ വേണ്ടിയാണ് ദൈവത്തിന് നീതി സ്ഥാപിക്കപ്പെടാൻ രണ്ട് ദസലോണിക്കുക ഒന്ന് ആറ് പത്ത് കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യയെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അതാണ് ദൈവത്തിൻ്റെ നീതി ദൈവവചനത്തെ പ്രതി ദൈവപുത്രൻ്റെ നാമത്തെ പ്രതി ദൈവത്തെ സ്നേഹിക്കുന്നതിനെ പ്രതി ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചതിനെ പ്രതി പീഡിപ്പിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്നവരെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഉടനീളം എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർക്ക് അങ്ങനെ ആരാണോ പീഡിപ്പിക്കപ്പെടുന്നത് അവർക്ക് സമാശ്വാസം നൽകണം അങ്ങനെ പീഡിപ്പിക്കുന്നവരെ ശിക്ഷിക്കുക അവരോട് പ്രതികാരം ചെയ്യുക ഇതാണ് ദൈവത്തിൻ്റെ നീതി അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും ഇതാണ് ദൈവത്തിൻ്റെ നീതിയാണ് അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷ അനുഭവി അത് ദൈവത്തിന് നീതിയാണ് അപ്പോൾ ഒരു ഗണത്തിന് നിത്യ രക്ഷ നൽകുന്നതും ഒരു ഗണത്തിന് നിത്യ ശിക്ഷ നൽകുന്നതും ദൈവത്തിന് നീതിയാണ് കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യ മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും അത നമ്മൾ വായിച്ചു കേട്ടത് അവൻ വിശ്വസ്തയോടെ നീതി പ്രദാനം ചെയ്യും അപ്പോൾ ഈ നീതി സ്ഥാപിക്കാൻ വരുന്ന ദൈവപുത്രനാണ് ഈ നീതി സ്ഥാപിക്കാൻ വന്ന ദൈവപുത്രനാണ് ഇമാനുവേൽ ഇവിടെ ഒരു ഹെബ്രാക് ലേഖനം പത്താം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും രണ്ടായിരം വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന ദൈവപുത്രൻ യേശു ക്രിസ്തുവിനെ എന്നാലും പുച്ഛിച്ച് തള്ളുന്നില്ല വിശ്വാസികളെന്ന് പറയുന്നവർ അപ്പോൾ ഇതെപ്പോൾ സംഭവിക്കുന്നതാണെന്ന് വളരെ വ്യക്തം കർത്താവിൻ്റെ രണ്ടാം വരവിൽ ദൈവപുത്രനെ പുച്ഛിച്ച് തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉട്ടമ്പടിയുടെ രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അപമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നവന് ഈ കഠോരമായ ശിക്ഷ നൽകുക എന്നത് ദൈവത്തിൻ്റെ നീതിയാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് ഈ നീതി സ്ഥാപിക്കപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അന്ത്യകാലത്തെങ്കിലും കർത്താവിൻ്റെ രണ്ടാം വരവിൽ ഇത് പൂർത്തിയാകണ്ടേ പൂർത്തിയാകണം എന്നാണ് നമ്മൾ കണ്ടത് ഈ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതം പ്രതികാരം എൻ്റെതാണ് കർത്താവ് പറയാ പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കുമെന്നും പറഞ്ഞവനെ നാം അറിയുന്നു അപ്പം നാം അറിയണം അങ്ങനെ പറയുന്നവനുണ്ട് ആ പറയുന്നവനെ നാം അറിയണം കർത്താവ് തൻ്റെ ജനത്തെ വിധിക്കും കർത്താവ് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞവനെ നാം അറിയണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ് ഇത് ഇന്നും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് അവന് ദൈവഭയമില്ല ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈയിൽ ചെന്ന് വീഴുക വീതിയാളനായി അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ കയ്യിൽ ചെന്ന് വീഴുക ഭയാനകമാണ് എസ് എ രണ്ട് പന്ത്രണ്ട് പത്തൊൻപത് കർത്താവിന് ഒരു ദിനമുണ്ട് അഹന്തയും ഉന്നത ഭാവവുമുള്ള ഈ എല്ലാറ്റിനുമെതിരായ ദിനം ലബനോനിലെ ഉന്നതമായ ദേവദാരവിനും ഭാഷാനിലെ കരുവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും ഉയർന്ന കുന്നുങ്ങൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും ഈ എതിരായ ദിനം മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും അത് ദൈവനീതിയാണ് ഗർഭിഷ്ഠർ വിനീതനാക്കപ്പെടും അത് ദൈവനീതിയാണ് അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും അത് ദൈവനീതിയാണ് ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വലപ്രഭാവത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യൻ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും ഇത് പരിശുദ്ധ ബലുടനും നമുക്ക് കാണാം പല പ്രവാചകന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലേഖനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട് സംഭവിക്കാൻ പോകുന്നവയോർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ദൈവനീതി നടപ്പിലാകാൻ പോകുന്നത് തിരിച്ചറിയുമ്പോൾ ആകുലനാകുന്ന അസ്ഥപ്രജ്ഞനാകുന്ന ഓടിയൊളിക്കുന്ന വൃഥ മലകളോടും കുന്നുകളോടും ഞങ്ങളെ മൂടാൻ വിലപിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നു അത് ദൈവനീതിയാണ് എസ് ഐ കെ എൽ പതിമൂന്ന് പത്ത് പതിനഞ്ച് സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെട്ടിച്ചു വ്യാജ പ്രവാചകന്മാർ പ്രവാചക വേഷം കെട്ടിയ എന്നാൽ ദൈവത്തിൽ നിന്നല്ലാത്തവർ അവർ തിരിച്ചറിയാൻ അനേക വഴികളുണ്ട് അത് മനുഷ്യൻ കരുതുന്ന പോലെ അധികാരിയുള്ള സമ്മതപത്രമല്ല ദൈവത്താൽ അയക്കപ്പെട്ടൊരു തിരിച്ചറിയുന്ന വഴി അങ്ങനെ ജനത്തെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ജനത്തെ തങ്ങളുടെ അടിമത്തത്തിൽ നിലനിർത്താൻ വേണ്ടി കൂടിയാണ് എന്നാൽ എങ്ങനെയാണ് ദൈവം അയച്ചവനെ തിരിച്ചറിയുക വ്യാജപ്രവാചകനെ എങ്ങനെ തിരിച്ചറിയുമെന്ന് വളരെ വിശദമായി പരിശുദ്ധ പരിസ്ഥിതിയിൽ എടുത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഒരു സ്വഭാവം ഇവിടെ കാണുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനമെന്ന് അവർ ഉദ്ഘോഷിക്കും അപ്പോൾ സമാധാനം ഇല്ലാന്ന കാര്യം തിരിച്ചറിയണ്ടേ അത് ഈ വ്യാജമാർക്ക് തിരിച്ചറിയില്ല ദൈവം സമാധാനം എടുത്തു കളയുന്ന സമയത്ത് സമാധാനം ഇല്ല എന്ന് തിരിച്ചറിയാൻ കഴിയില്ല പക്ഷേ അന്നേരം അവർ സമാധാനം പ്രഘോഷം നടക്കും എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിൽ വെള്ളപൂശി അപ്പോൾ ഈ വ്യാജ പ്രവാചകന്മാർ വെള്ളപൂശുകാരാണ് ദൈവത്തിൻ്റെ മുൻപിലെ തിന്മയെ മാനുഷിക തത്വശാസ്ത്രങ്ങളുടെയും മാനുഷികമായ കാഴ്ചപ്പാടുകളുടെയും പേരിൽ വെള്ളപൂശി അതിനെ മനോഹരമായി ചിത്രീകരിക്കുന്നവർ അത് നോക്കി നമുക്ക് കാണാം അതാരാണ് കോട്ടയ്ക്ക് വെള്ളപൂശ കൊണ്ട് പറയുക കോട്ട ഒരു പ്രതീകാത്മക വാക്കാണ് ഈ വെള്ളപൂശുകാർ വെള്ളപൂശുന്ന ഈ കോട്ടയാണ് അത് നിലം പരിചയാവും പെരുമഴ പെയ്യും വലിയ കന്മഴ വർഷിക്കും കൊടുങ്കാറ്റടിക്കും കോട്ട നിലം പതിക്കുമ്പോൾ നിങ്ങൾ വെള്ളപൂശിയ കുമ്മായം എവിടെയെന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയില്ലേ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു എൻ്റെ ക്രോധത്തിൽ ഞാനൊരു കൊഴുങ്ങാറ്റടിച്ച് വിടും അത് ദൈവനീതിയാണ് അത് പൂർത്തിയാവുന്ന സമയമാണ് അവസാന കാലം എൻ്റെ കോപത്തിൽ ഞാൻ പെരുമഴ വർഷിക്കും എൻ്റെ ക്രോധത്തിലെല്ലാം നശിപ്പിക്കുന്ന കന്മഴയായിരിക്കും അത് ദൈവനീതിയാണ് നിങ്ങൾ വെള്ളപൂശിയ കോട്ട ഞാൻ തകർക്കും അസ്ഥി വാരം തെളിയത്തക്ക വിധം ഞാനതിനെ നിലം പരിധിപ്പിക്കും അത് നിലം പതിക്കുമ്പോൾ അതിനടിയിൽപ്പെട്ട് നിങ്ങളും വെള്ളപൂശുകാർ നശിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങളറിയും ഇതാണ് ദൈവനീതി ദൈവനീതിയെന്ന് അപ്പോൾ അവരറിയും അപ്പോൾ ഈ ദൈവനീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അപ്പോൾ മാനുഷികമായ കാഴ്ചപ്പാടിലല്ല പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നീതിയെ കാണേണ്ടത് ദൈവനീതി എന്തെന്ന് നാം തിരിച്ചറിയണം ആ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണം അത് അനുഗ്രഹീതർക്ക് മാത്രമേ കഴിയൂ ഫെബ്രുവരി പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒൻപത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാനും ശ്രദ്ധിക്കുകയും ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ നോഹയുടെ കാലത്തും സോതുംകൊമോറ നഗരങ്ങളിലും ഈ ദൈവം മുന്നറിയിപ്പ് നെയ്യും മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ല നമുക്ക് കാണാം സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ് പക്ഷേ ഈ വചനങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാറില്ല ഈ വചനങ്ങൾ തരുന്ന മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പുകളായി കാണാറില്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് അഥവാ ദൈവം അയക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയുന്നില്ല അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതൊരു വാഗ്ദാനമാണ് ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ അതായത് സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ് അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടും അന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അവൻ്റെ വാഗ്ദാനമാണ് അത് ദൈവനീതിയാണ് ഇളക്കപ്പെടാൻ പാടില്ലാത്തവൻ നിലനിൽക്കാൻ വേണ്ടിയാണ് സുസ്ഥിരമായ ഒരു രാജ്യം ദൈവരാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കും അപ്പോൾ ഈ സുസ്ഥിരമായ രാജ്യം നിലനിൽക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാ ഭക്തി ആരാധന ഭക്തിയാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അപ്പോൾ ഈ ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി ഈ നീതി പൂർത്തിയാകാൻ നാം ദാഹിക്കുകയും വിശക്കുകയും ചെയ്യണം രണ്ട് പത്രോസ് മൂന്ന് ഏഴ് വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ അങ്ങനെ ദിനമുണ്ട് ന്യായവിധിയുടെ ദിനം ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടുന്ന സമയം ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെ ദിനം അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിക്കപ്പെടുന്നു അത് ദൈവനീതിയാണ് അപ്പോൾ ഈ ആകാശവും ഭൂമിയും ഈ കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതേ വചനത്താലാണ് ഇതെല്ലാം താങ്ങി നിർത്തപ്പെട്ടിരിക്കുന്നത് കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതേ വചനങ്ങൾ ദൈവം പിൻവലിക്കുമ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം നീക്കം ചെയ്യപ്പെടും അത് നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ നീതിയാണ് ഞാൻ മൂന്ന് ഒന്ന് ഏഴ് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി കരുതി പോഷന്മാർ കരുതി അപ്പോൾ വിശുദ്ധിയോടെ ജീവിച്ച് വിശ്വാസത്തോടെ ജീവിച്ച് മരിച്ച നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ സമാധാനം അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ വരും ഉലയിൽ സ്വർണ്ണമെന്നപോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും ഇത് ദൈവനീതിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദർശന ദിനത്തിലാണ് ഇന്ന് വരെ ഈ ലോകത്തിൽ നിന്ദിച്ചവർ ദൈവത്തെ പ്രതി ദൈവവനത്തെ പ്രതി ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി നിലകൊണ്ടതിനെ പ്രതി നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തവർ പ്രശോഭിക്കുന്നത് കാണും ഈ കർത്താവിൻ്റെ സന്ദർശന ദിനത്തിൽ അങ്ങനെ അവരെ പ്രശോഭിതരായി കാണിക്കുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അപ്പോൾ നീതിക്ക് വേണ്ടി പീഡേറ്റ് മരിച്ചവർക്ക് മഹത്വപൂർണമായ പുനരുദ്ധാനം നൽകി അവരെ ഈ ലോകത്തിന് മുമ്പിൽ പ്രകാശിതരായി പ്രകാശങ്ങളായി ഉയർത്തി കാണിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് ഞാനെ മൂന്ന് പത്ത് പതിനൊന്ന് നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരികയും ചെയ്തതിനാൽ അധർമ്മയ്ക്ക് അവൻ്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും അത് ദൈവനീതിയാണ് ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നവും നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്ന നിരുപയോഗമാണ് ഇത് തെളിയിക്കപ്പെടണ്ടേ ഈ വചനങ്ങൾ പൂർത്തിയാക്കപ്പെടണ്ടേ ഈ വചനങ്ങൾ യാഥാർത്ഥ്യമാകണ്ടേ അങ്ങനെ യാഥാർത്ഥ്യമാകുന്നതാണ് ദൈവത്തിൻ്റെ നീതി രണ്ട് പത്രോസ് മൂന്ന് പതിമൂന്ന് അപ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ടവ ഇളക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമ്പോൾ അവിടുത്തെ നീതി അനുസരിച്ച് അവിടുന്ന് എന്തൊരുക്കിയിരിക്കുന്നു നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നു അപ്പോൾ ദൈവമക്കൾക്കായി ദൈവം ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത് അവർക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവർക്ക് നൽകുക എന്നത് ദൈവത്തിൻ്റെ നീതിയാണ് എ സേ അറുപത്തിയഞ്ച് പതിനേഴ് പതിനെട്ട് ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യും നിത്യം സന്തോഷിക്കും അപ്പോൾ നിത്യജീവനോടുകൂടെ നിത്യജീവൻ സ്വന്തമാക്കി നാം ആനന്ദിക്കുന്ന ദൈവത്തിൻ്റെ പുതിയ ഭൂമി പുതിയ ആകാശം അത് നാം നിത്യ ന്ദിക്കേണ്ടതാണ് ഇത് അതിൻ്റെ അവകാശികൾക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് ഈ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ ഒന്ന് ഓരോ ദിവസം രണ്ട് ഒൻപത് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഇത് ആർക്കു വേണ്ടിയാണോ സജ്ജീകരിച്ചിരിക്കുന്നത് അവർക്ക് ഇത് ലഭ്യമാക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ് അപ്പോൾ ഇതെല്ലാം പൂർത്തിയാകാനിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ് ഇതെല്ലാം അന്ത്യകാലത്ത് പൂർത്തിയാക്കുന്ന ദൈവത്തിൻ്റെ നീതിയാണ് ഈ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതർ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കൽപ്പിക്കും അപ്പോൾ ഏതെൻ തോട്ടത്തിൽ ദൈവം നടത്തിയ ഈ പ്രഖ്യാപനം പൂർത്തിയാകുന്നതാണ് ദൈവത്തിന് നീതി ഇതന്ന് പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇത് പൂർത്തിയാകണം യാഥാർത്ഥ്യമാകണം സാത്താൻ തകർക്കപ്പെടണം രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തു സാത്താൻ മേൽ വിജയം വരിച്ചു എന്നാൽ ഈ പ്രവചനം പൂർത്തിയാകുന്നത് അന്ത്യകാലത്താണ് അപ്പോൾ ഇന്ന് വരെ സാത്താൻ അവൻ നുണയനാണ് വഞ്ചകനാണ് ചതിയനാണ് അവൻ കൊലപാതകയാണ് എന്നൊക്കെ പരിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിട്ടുണ്ട് എല്ലാ തിന്മയുടെയും ഉറവിടവും നിറകിടവുമാണ് സാത്താൻ അപ്പോൾ അവൻ ഈ കാലം മുഴുവൻ ദൈവമക്കളെ വഞ്ചിച്ചത് ദൈവമക്കളുടെ രക്തം ചിന്തിയത് അവരുടെ ജീവൻ തട്ടിയെടുത്തത് അവരെ വഞ്ചിച്ചത് ഇങ്ങനെ അവൻ ചെയ്ത സകല നീച പ്രവർത്തികൾക്കും ദൈവം പ്രതികാരം ചെയ്യണ്ടേ മക്കളെ സ്നേഹിക്കുന്നൊരു പിതാവായതിനാൽ ദൈവം പ്രതികാരം ചെയ്യും അപ്പോൾ ഈ പ്രതികാരം നടപ്പിലാക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി ഈ പ്രവചനങ്ങൾ ഈ പ്രഖ്യാപനങ്ങൾ ഈ വെല്ലുവിളി പൂർത്തിയാക്കുന്നതാണ് ദൈവത്തിൻ്റെ നീതി ഈ നീതി സ്ഥാപിച്ചു കിട്ടാൻ ഈ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ രണ്ട് ദോദ്യോസ് നാല് ഏഴ് എട്ട് ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു അപ്പോൾ സാത്താനോടും അവൻ്റെ സകല സംവിധാനങ്ങളോടും അവൻ്റെ സകല പ്രലോഭനങ്ങളോടും അവൻ്റെ സകല നുണകളോടും പൊരുതി ജയിച്ച് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം കാത്തു സംരക്ഷിച്ച് ആ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് ജീവിക്കുകയും മരിക്കുകയും ചെയ്തവർക്ക് നീതിയുടെ കിരീടം സമ്മാനിക്കണമെന്നത് ദൈവത്തിൻ്റെ നീതിയാണ് നീതിപൂർവ്വം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അപ്പോൾ അങ്ങനെ യോഗ്യതയോടെ സ്നേഹത്തോടെ അവൻ്റെ ആഗമനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പൊരുതി ജയിച്ച എല്ലാവർക്കും ഈ നീതിയുടെ കിരീടം സമ്മാനിക്കുന്നത് ദൈവത്തിന് നീതിയാണ് അത് പൂർത്തിയാകാൻ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതർ ഉൽപ്പത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി അവർ അവിടെ നിന്ന് സോതോമിന് നേരെ നടന്നു അബ്രാഹം അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നിരുന്നു അബ്രാഹം അവിടുത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ നിന്ന് നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ് അതിനെ നശിപ്പിച്ച് കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കില്ലേ ദുഷ്ടരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങിൽ നിന്നുണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവൻ്റെയും വിധി കർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ നമ്മൾ വധനം ബൂള് വായിച്ചാൽ കാണാം അബരാഹി അമ്പതിൽ നിന്ന് താഴേക്ക് പോകുന്ന പത്ത് വരെ എത്തി അത്രയും നീതിമാന്മാരെ പോലും കണ്ടില്ല അവിടെയും ദൈവം പറഞ്ഞു ആ നഗരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ആ പഞ്ച നഗരങ്ങളിൽ ഒരു പത്ത് നീതിമാന്മാരെ കണ്ടെത്തിയാൽ അവരെ പ്രതി ആ നഗരത്തോട് നഗരങ്ങളോട് മുഴുവൻ ഞാൻ ക്ഷമിച്ചേക്കാം അവരെ മുഴുവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയേക്കാം ആ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ ഔദാര്യം അവിടെ നിന്ന് എത്രമോത്രം ആർദ്രതയുള്ളവനാണെന്ന് നീതിമാനാണെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കും എന്നാൽ അത്രയും നീതിമാന്മാരെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ അത് തിരിച്ചറിഞ്ഞ അബ്രാഹാം മാത്രമാണ് ലോത്താണ് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ദൈവം നീതി സ്ഥാപിച്ചപ്പോൾ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി ദൈവനീതിയെ കുറ്റപ്പെടുത്തി ദൈവനീതി അവൾ സ്നേഹിച്ചിരുന്നവരുടെ മേൽ വീഴുന്നത് കണ്ട് അവൾ ദൈവത്തെ കുറ്റപ്പെടുത്തി അവൾ ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്തു അവൾ ഒരിക്കലും നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്തവളായിരുന്നില്ല അതൊ ഉപ്പു തൂണായി മാറി എന്നാൽ അതേ പ്രവൃത്തി കണ്ട അബ്രാഹം ദൈവത്തിൻ്റെ നീതിയെ മഹത്വപ്പെടുത്തി അവിടുന്ന് നീതിമാനാണെന്ന് വാഴ്ത്തി അവൻ വിശ്വാസികളുടെ പിതാവായി മാറി അപ്പോൾ ദൈവനീതിയെ മാനുഷികമായ കാഴ്ചപ്പാടിലും മാനുഷികമായ രീതിയിലും കണ്ടാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അതിന് ദൈവത്തെ അറിയണം ദൈവത്തിൻ്റെ നീതിവിധികൾ വെളിപ്പെട്ട് കിട്ടണം ദൈവം എത്ര നീതിമാനാണെന്ന് അനുഭവിച്ചറിയണം അവിടുന്ന് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ചറിയണം അവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി വിശക്കാനും ദാഹിക്കാനും കഴിയും ലൂക്ക പതിനാറ് പതിനഞ്ച് അവരോട് പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവത്തിന് നികൃഷ്ടമാണ് അപ്പോൾ മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവത്തിന് നികൃഷ്ടമാണ് അപ്പോൾ മനുഷ്യർക്ക് ഉത്കൃഷ്ടമായതിൻ്റെ പേരിൽ നീതിയെ പരിശോധിച്ചാൽ അവർക്കൊരിക്കലും ദൈവനീതി ഗ്രഹിക്കാൻ പോലും കഴിയില്ല ദൈവത്തിൻ്റെ നീതിവിധികൾ വെളിപ്പെട്ട് കിട്ടില്ല അതിന് ദൈവത്തിനുൽകൃഷ്ടമായതെന്തെന്നറിയണം ദൈവത്തിനുത്കൃഷ്ടമായതിനെ ആഗ്രഹിക്കണം ദൈവത്തിനുത്കൃഷ്ടമായതിനെ മഹത്വപ്പെടുത്തണം ദൈവത്തിനുത്കൃഷ്ടമായതിനെ വിലമതിക്കണം ദൈവത്തിനുത്കൃഷ്ടമായത് അഭിലഷിക്കണം അവർക്കാണ് ദൈവനീതിക്ക് വേണ്ടി വിശക്കാനും ദാഹിക്കാനും കഴിവുള്ളൂ മനുഷ്യന് ഉത്കൃഷ്ടമായത് സ്നേഹിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും ദൈവനീതി ഗ്രഹിക്കാനോ ദൈവനീതിയെ മഹത്വപ്പെടുന്ന ഉൾക്കൊള്ളാനോ ദൈവനീതിക്ക് വേണ്ടി ദാഹിക്കുന്നതിനെ ഉൾക്കൊള്ളാനോ പോലും കഴിയില്ല ഒന്ന് യോഹന്നാൻ നാല് മൂന്ന് യേശുവിനെ അറിയാത്ത ഏറ്റവും അറിയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ് അപ്പോൾ അന്തിക്രിസ്തു എന്ന അനാ അരാജകത്വത്തിന് അജ്ഞാതശക്തിയായി മനുഷ്യനിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട് അപ്പോൾ ഈ ലോകത്തിൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരാത്മാവാണ് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് എന്താണ് ഈ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം രണ്ട് തെസ്ലോണിക്ക് രണ്ട് നാല് ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ ഈ എല്ലാറ്റിനെയും അവനെതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ദൈവത്തെയും ദൈവനീതിയും ദൈവിക മൂല്യങ്ങളെയും ദൈവിക സത്യത്തെയും മാറ്റി പകരം മനുഷ്യനെയും മാനുഷിക മൂല്യങ്ങളെയും മാനുഷിക തത്വങ്ങളെയും ആത്യന്തികമാക്കി പ്രതിഷ്ഠിച്ച് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരാക്കി മനുഷ്യനെ മാറ്റുക അപ്പോൾ അന്ത്യക്രിസ്തുവിനെ ഈ പ്രവൃത്തിയും ഈ ചതിയും തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ദൈവത്തെയും ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവനീതിയുമാണ് ആത്യന്തികമായി കാണേണ്ടത് അങ്ങനെ കാണുന്നവർക്കാണ് ആ നീതിക്ക് വേണ്ടി വിശക്കാനും ദാഹിക്കാനും കഴിയുള്ളൂ യാക്കോബ് കോപ് ഒന്ന് ഇരുപത് മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല അപ്പോൾ മനുഷ്യൻ കോപിച്ചത് മനുഷ്യൻ ധാർമ്മിക രൂക്ഷം കൊണ്ടതുകൊണ്ടോ മനുഷ്യൻ അസ്വസ്ഥപ്പെട്ടതുകൊണ്ടോ ദൈവനീതി സംഭവിക്ക സംജാതമാകണമെന്നില്ല ദൈവം നീതി സ്ഥാപിക്കാൻ മനുഷ്യൻ്റെ ക്രോധം പ്രേരകമാകുന്നില്ല മനുഷ്യൻ്റെ വികാരങ്ങൾക്കനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കണേ അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകൾ ഉന്നതമായതിനാൽ അവിടുത്തെ നീതിവിധികൾ ഉന്നതമായതിനാൽ അവിടുത്തെ നീതിവിധികൾ സത്യവും പരിപൂർണവുമായതിനാൽ അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമായതിനാൽ ദൈവത്തിൻ്റെ നീതി യഥാസമയം സ്ഥാപിക്കപ്പെടും ദൈവത്തിന് യഥാസമയം പൂർത്തിയാക്കപ്പെടും ആ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീത മത്തായി ആറ് മുപ്പത്തിമൂന്ന് ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇത് പലപ്പോഴും വിശ്വാസികളെന്ന് പറയുന്നവർ സുവിശേഷ പ്രഘോഷമെന്ന് പറയുന്നവർ ശ്രദ്ധിക്കാറില്ല എന്താ യേശു ക്രീസ് പറഞ്ഞു നിങ്ങൾ ആ പതിനാങ്ങ് മുഴുവൻ വായിക്കണം അതേ ഭാഗം എഴുതിയിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം വായിക്കണം അപ്പോൾ അതാരെക്കുറിച്ചാണ് പറയുന്നതെന്നും ആരോടാണ് പറയുന്നത് മനസ്സിലാവും ആ ആരോവെക്കുറിച്ചാണോ പറയുന്നത് അവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ ചെറിയ അചകണമേ എന്ന് വിളിച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഈ ചെറിയ അചകണത്തോടാണ് പറയുന്നത് അവർക്ക് മാത്രമേ ആദ്യം മറ്റെല്ലോറ്റിലും അധികം അത് സ്വന്തം ജീവനേക്കാൾ അധികം സ്വന്തം ജീവിതത്തേക്കാൾ അധികം സ്വന്തം സുഖങ്ങളേക്കാൾ സുഖങ്ങളേക്കാളധികം സ്വന്തം മഹത്വത്തെക്കാളധികം സ്വന്തം താല്പര്യങ്ങളെക്കാളധികം സ്വന്തം പദ്ധതികളേക്കാൾ അധികം ആദ്യം ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കാൻ കഴിയും അപ്പോൾ ആരുടെ നീതിയാണെന്ന് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ നീതി ദൈവരാജ്യത്തിൻ്റെ നീതി ദൈവം പുനഃസ്ഥാപിക്കുന്ന നീതി ദൈവത്തിൻ്റെ ഹൃദയത്തിലും ചിന്തകളിലുമുള്ള നീതി ആ നീതിയാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ ആ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാണ് അനുഗ്രഹീതർ അപ്പോൾ എന്താണ് ആ നീതി എന്നറിയണ്ടേ ആ നീതി എന്തുകൊണ്ടാണ് ദൈവം പുനഃസ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ പൂർത്തിയാകുന്നതെന്ന് അറിയണ്ടേ അപ്പോൾ ഈ നീതി പൂർത്തിയാകുന്ന ദൈവത്തെ അറിയണ്ടേ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ആർക്ക് ചെറിയ അച്ചകണത്തിന് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് ആറ് ഒൻപത് അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത് അവിടുന്ന് എന്തേക്കും വിശ്വസ്തനാണ് മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം കൊടുക്കുന്നു കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ നീതിയാണ് സങ്കീർത്തനങ്ങൾ അൻപത്തിയെട്ട് പതിനൊന്ന് നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട് തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും അപ്പോൾ നിശ്ചയമായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും ധാരണയായി ഒൻപത് ഇരുപത്തി പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ അപ്പോൾ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും സ്ഥാപിക്കുന്നവനാണ് വീണ്ടും വരുന്ന ദൈവപുത്രൻ എംഫറർ ഇമാനുവേൽ ഈ ഭൂമിയിൽ ശരീരം ധരിച്ചു വന്ന ദൈവപുത്രൻ എംഫറർ ഇമാനുവേൽ അപ്പോൾ അവൻ നീതി സ്ഥാപിക്കുന്നവനാണ് എന്ന അറിവിൽ ദൈവത്തിൽ നമുക്ക് അഭിമാനിക്കാം ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അറിയി ചെയ്യുന്നു അപ്പോൾ അവിടുന്ന് നീതിമാനാണ് നീതി സ്ഥാപിക്കുന്നവനാണ് അവിടെ നീതി സ്ഥാപിക്കാൻ പോകുന്നു എന്ന അറിവ് നമുക്കുള്ളത് ദൈവത്തെ ആനന്ദിപ്പിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിച്ചു നീതിക്ക് വേണ്ടി ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ അത് നമ്മൾ കണ്ടു ദൈവനീതിക്ക് വേണ്ടിയാണ് നാം ദാഹിക്കേണ്ടത് അവിടുത്തെ നീതിയാണ് നടപ്പിലാകേണ്ടത് അവിടുത്തെ നീതിയാണ് സ്ഥാപിക്കപ്പെടേണ്ടത് ഈ നീതിക്ക് വേണ്ടി ദാഹിക്കണമെങ്കിൽ നമ്മൾ മറ്റെല്ലാവരേക്കാൾ അധികം മറ്റെല്ലാറ്റിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാകാൻ ആഗ്രഹിക്കുകയും ചെയ്യണം അതിന് ആ ദൈവത്തെ നാം ആദ്യം അറിയണം അറിയും തോറും ആ ദൈവത്തെ നാം സ്നേഹിക്കുകയും ആ സ്നേഹത്താൽ അവിടുത്തെ നീതി സ്ഥാപിക്കപ്പെടാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും അതുകൊണ്ട് ഓരോ ദൈവമക്കളും ഇന്ന് ദൈവചിരിസനിൽ പ്രാർത്ഥിക്കട്ടെ തങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാക്കി ദൈവസന്നിധി യാചിക്കട്ടെ പിതാവ് അത്യുന്നതനായ ദൈവമേ അവിടുത്തെ നീതിവിധികൾ എനിക്ക് വെളിപ്പെടുത്തി തരണേ അവിടുത്തെ നീതി എൻ്റെ മുമ്പിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ ആ നീതിക്ക് വേണ്ടി വിശക്കാനും ദാഹിക്കാനും അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ നീതിയോടുള്ള അഭിലാഷം നിറയ്ക്കണമേ ദൈവനീതി പുലരാനുള്ള ദൈവനീതി സ്ഥാപിക്കപ്പെടാനുള്ള ദൈവത്തിൻ്റെ അഭിലാഷം ദൈവനീതിയോടുള്ള തീവ്രമായ അഭിലാഷം എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ ഈ വലിയ പ്രാർത്ഥന ഇന്ന് ദൈവസന്നിധിലേക്ക് ഉയർത്താം നമുക്കതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം ദൈവത്തിൻ്റെ നീതിവിധികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ സദ്വാർത്ത ശ്രവിക്കാൻ നമുക്ക് അഭിലഷിക്കുകയും ആ സദ്വാർത്ത ശ്രവിക്കാനായി നമ്മുടെ കാതുകളെ നമുക്ക് നമുക്കൊരുക്കുകയും ചെയ്യാം അതിന് അത്യുന്നതനായ ദൈവം ഓരോ ദൈവമക്കളെയും നിത്യജീവന് നിയോഗം ലഭിച്ച ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ച് ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ നീതിവിധികൾ പൂർത്തിയാക്കുന്ന ദൈവനീതി സ്ഥാപിക്കുന്ന അത്യുന്നതനായ നീതിമാനായ ദൈവത്തിന് എല്ലാം മഹത്വവും എന്നിവ നേക്കുമുണ്ടായിരിക്കട്ടെ അമേ